പ്രേക്ഷക മനസ്സുകളിലേക്ക് ആ കൂറ്റൻ കല്ലും തൂക്കിപ്പോയ പ്രഭാസ് എന്ന ബാഹുബലിയെ നടനെ നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വരികയാണ് സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്പൻ ചിത്രങ്ങളിലൊന്നാണ് സുപ്രധാനം പ്രഭാസിൻ്റെ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ആ ചിത്രം റിലീസാവുന്നത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ സുപ്രധാന രംഗങ്ങൾ റിലീസിന് മുമ്പ് തന്നെ ചോർന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാണാം ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എടിയ തവ പ്രൊജക്ട് കെ പ്രഭാസും ദീപിക പാതുക്കോണും ആദ്യമായി ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ആക്ഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സിനിമയുടെ ചിത്രീകരണം എൺപത് ശതമാനത്തോളം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇതിനിടെയാണ് ചിത്രത്തിന്റെ സുപ്രധാന രംഗം ഓൺലൈനിൽ ചോർന്നത് രംഗം ലീക്കായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ചിത്രത്തിലെ പ്രഭാസിന്റെ കഥാപാത്രത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നതാണ് ലീക്കായ രംഗങ്ങൾ ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം ഷെയർ ചെയ്യരുതെന്ന അഭ്യർത്ഥനയുമായി നിർമ്മാതാക്കൾ രംഗത്തെത്തിയത് ചിത്രത്തിന്റെ വി എഫ് എക്സ് ഒരുക്കാൻ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരിലൊരാളാണ് ചിൽ ചോർത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നിർമ്മാതാക്കളായ വൈജയ് എൻ ഡി മൂവീസിന്റെ തീരുമാനം ഇതിനോടകം കമ്പനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചിത്രം ചോർത്തിയ ആൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിഹാസ താരം കമൽഹാസനാണ് ചിത്രത്തിലെ വില്ലൻ അമിതാഭ് ബച്ചൻ ദീപിക പാതുക്കോൺ തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷി ന്യൂസ്